കഴിഞ്ഞ 5 വർഷത്തിനിടെ ബി ജെ പിയിലേക്ക് കൂറുമാറിയത് 80 കോൺഗ്രസ് എം എൽ എമാർ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 10 സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂറുമാറിയ കോൺഗ്രസ് എം എൽ എമാരുടെ കണക്കാണിത്. കോൺഗ്രസ് എം എൽ എമാരുടെ കൂറുമാറ്റം ത്രിപുര, ഗോവ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാനും ബി ജെ പിക്ക് സഹായകമായി മാറുകയായിരുന്നു. മണിപ്പൂരിൽ 60 അംഗ സഭയിൽ 28 കോൺഗ്രസ് എം എൽ എമാർ ഉണ്ടായിരുന്നു. ഇതിൽ 9 പേർ കൂറുമാറിയതോടെ ബി ജെ പിക്ക് ഭരണം ലഭിച്ചിരുന്നു. ആസാമിൽ തരുൺ ഗൊഗോയിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഹിമത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ ബി ജെ പിയിലുള്ള കൂറുമാറ്റം നടന്നു. 3 കോൺഗ്രസ് എം എൽ എമാർ കൂറുമാറിയതോടെ ഗോവയിലും ബി ജെ പി ഭരണം പിടിച്ചെടുത്തു. നേരത്തെ 60 അംഗ ത്രിപുര നിയമസഭയിൽ കോൺഗ്രസിന് 9 എം എൽ എമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേർ ആദ്യം തൃണമൂൽ കോൺഗ്രസിലേക്കും പിന്നീട് ബി ജെ പിയിലേക്കും എത്തി. കൂറുമാറിയ എം എൽ എമാർ വഴി കോൺഗ്രസിൻ്റെ വോട്ടുകൾ വൻതോതിൽ സമാഹരിക്കാൻ ബി ജെ പിക്കായി. കൂറുമാറിയ 7 കോൺഗ്രസ് എം എൽ എമാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു. ത്രിപുരയിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്ന രത്തൻലാൽ നാഥാണ് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രി. ത്രിപുര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സമീർ രഞ്ജൻ ബർമൻ്റെ മകൻ സുദീപ് റോയ് ബർമൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ്സുകാരെ കൂട്ടത്തോടെ ബി ജെ പി പാളയത്തിൽ എത്തിച്ചത്. കോൺഗ്രസ് എം എൽ എമാരും പ്രവർത്തകരും കൂട്ടത്തോടെ ബി ജെ പി പാളയത്തിലേക്ക് പോയതോടെ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം 2013 40% ആയിരുന്നത് വെറും 2% താഴെയായി. ആസമിൽ തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലുണ്ടായിരുന്ന ഹിമത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റം നടന്നത്. ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി അസം നിയമസഭയിൽ തിരഞ്ഞെടുപ്പോടെ നിരവധി കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും ബി ജെ പിയിലേക്ക് എത്തി. ഗോവയിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 40 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 17 സീറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ 3 എം എൽ എമാർ കൂടി കൂറുമാറിയതോടെ ബി ജെ പി ഭരണം പിടിച്ചു. മുൻ മുഖ്യമന്ത്രി പ്രതാപ് സിംഗ് റാണയുടെ മകൻ വിശ്വജിത് റാണെ 6 തവണ കോൺഗ്രസ് ടിക്കറ്റിൽ എം എൽ എ ആയ ഫിറോക്ദർ എന്നിവർ ഉൾപ്പെടെയാണ് കൂറുമാറിയത്. അരുണാചൽ പ്രദേശിൽ 60 അംഗ നിയമസഭയിൽ 45 എം എൽ എമാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇതിൽ മുൻ മുഖ്യമന്ത്രി നബാം തൂഗി ഒഴികെയുള്ളവർ ബേമ ബന്ധുവിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിൽ ചേർന്നു. പിന്നീട് കൂറുമാറിയ എം എൽ എമാരിൽ 34 പേർ ബി ജെ പിയിൽ ചേർന്നു. തുടർന്ന് കോൺഗ്രസ് നേതാവായിരുന്ന പ്രേമാ ഖണ്ഡു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായി. മണിപ്പൂരിൽ 60 അംഗ സഭയിൽ 28 കോൺഗ്രസ് എം എൽ എമാർ ഉണ്ടായിരുന്നു. ഇതിൽ 9 പേർ കൂറുമാറിയതോടെ ബി ജെ പിക്ക് ഭരണവും ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.